ഓം ശ്രീ സായിരാം. ഭഗവാൻ ശ്രീ സത്യസായിബാബയുടെ പുണ്യഗ്രന്ഥമായ തപോവനം വായിച്ചാൽ ഉണ്ടാകുന്ന ഫലശ്രുതിയെപ്പറ്റിയാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. ഭഗവാന്റെ അപാര കൃപയാൽ ഈ പുണ്യഗ്രന്ഥത്തിൻ്റെ പാരായണം മൂലം ഭഗവാൻ ശ്രീ സത്യസായിബാബയുടെ സുന്ദരമായ ദിവ്യസ്വരൂപം വായനക്കാരൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരും. അവിടുത്തെ തിരുനാമം ചുണ്ടിലും നാവിലും നൃത്തം ചവിട്ടും. ഭാവി ഒരിക്കൽ അരുളി, പൂന്തോട്ടക്കാരൻ തൊഴിലാളിയോട് തടമെടുക്കാൻ കൽപ്പിക്കുന്നു. അയാളതനുസരിക്കുന്നു, ജോലി തുടങ്ങുന്നു. തോട്ടക്കാരനാണ് ഓരോ ചെടിയുടെ ചുവട്ടിലും എത്രമാത്രം വളമിടണം എന്ന് നിശ്ചയിക്കുന്നത്. അതുപോലെ എൻ്റെ കൽപ്പന ഇതാണ്, നിങ്ങൾ നാമസ്മരണയും രൂപധ്യാനവും ചെയ്യുക. നിങ്ങൾ ആ പ്രയത്നവുമായി മുന്നേറിക്കൊണ്ടിരിക്കുക. എവിടെ എത്രമാത്രം ഫലം അനുവദിക്കണമെന്നത് എൻ്റെ ജോലിയാണ്. നമുക്ക് സ്വാമിയുടെ കൽപ്പന നടപ്പിലാക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കാം. ഞെരിച്ചു തകർക്കുന്ന ജനന മരണ ചക്രങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തേണ്ടത് സ്വാമിയുടെ ചുമതലയാണ്. ഭഗവാന്റെ പരമമായ ദിവ്യത, അനന്തമായ കാരുണ്യം, അളക്കാനാവാത്ത പ്രേമം ഓരോരോ സംഭവങ്ങളിലും പലവട്ടം പ്രകാശിതമായിട്ടുണ്ട്. അത് നമ്മെ അതിശയിപ്പിക്കുന്നു, ആനന്ദിപ്പിക്കുന്നു. സമസ്തവും സർവനിയന്താവായ ബാബയുടെ തൃക്കൈകളിലാണെന്നും ആ ദിവ്യഹസ്തങ്ങളിലെ വെറും പാവകളാണ് നാം എന്നും മനസ്സിലാക്കുന്നതോടെ നമ്മിൽ പെട്ടെന്ന് വൈരാഗ്യഭാവം വളരുകയായി. ഈ ഭാവം നമ്മുടെ ജീവിതം അസഹ്യപ്പെടുത്തുന്ന പരിഭ്രമത്തിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നു. യഥാകാലം അത് നമ്മെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു. ഭഗവാന്റെ മഹിമ ഹൃദയംഗമമായി ഉറക്കെ കീർത്തിച്ചാൽ, നിരന്തരം അവിടുത്തെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ, ഇടതടവില്ലാതെ സായി സേവയിൽ മുഴുകിയാൽ, അവ നമ്മുടെ പൂർവകർമ്മ ബന്ധങ്ങളെ തകർത്തു തരിപ്പണമാക്കും. ഇതൊരു സുസ്ഥാപിത സത്യമാണ്. സർവദേവതാതീതനാണ് ശ്രീ സത്യസായി ഭഗവാൻ. അതിനാൽ ഏത് വിശ്വാസത്തിലും ഏത് സംസ്ഥാനത്തും രാജ്യത്തുമുള്ള ജനങ്ങൾക്കും തീർച്ചയായും മാനവ വംശത്തിനൊക്കെയും ഈ വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യാം. സ്വാമി അരുളുന്നു, നിങ്ങളൊരു ക്രിസ്ത്യാനിയെങ്കിൽ നല്ല ക്രിസ്ത്യാനിയാകുക, മുസ്ലിമെങ്കിൽ നല്ല മുസ്ലിമാകുക, ഹിന്ദുവെങ്കിൽ നല്ല ഹിന്ദുവാകുക. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ തിരിച്ചുവിടാൻ വന്നതല്ല. നിങ്ങളുടെ തന്നെ മതവിശ്വാസങ്ങളിൽ ഉറച്ച വിശ്വാസമുണ്ടാക്കാൻ വന്നതാണ്. സായി മതമെന്നാൽ മറ്റൊന്നല്ല, സർവമത ധർമ്മസമ്മതം അതാണ്. ഈ പുണ്യഗ്രന്ഥത്തിൻ്റെ ഭക്തിപൂർവമുള്ള പാരായണം ഒരവനിൽ ഈശ്വര വിശ്വാസം ശക്തമാക്കും, തൻ്റെ മതത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കും. അങ്ങനെ ധർമ്മപാതയിൽ, ഈശ്വരനിലേക്കുള്ള പാതയിൽ ഉറച്ചു നിൽക്കാൻ അവനിൽ പ്രചോദനമേകും. ശ്രീ സത്യസായി പ്രകാശിപ്പിച്ചിട്ടുള്ള സായി മഹിമകൾ വായിച്ചു കഴിയുമ്പോൾ നൂറുകണക്കിന് രാജ്യങ്ങളിൽ നിന്നും ജനം പ്രാർത്ഥിക്കും, സ്വാമി അവിടുത്തെ ദിവ്യലീലയ്ക്ക് സാക്ഷിയായി ആമോദിക്കാനുള്ള അനുഗ്രഹം ദയവായി ഞങ്ങൾക്കുമേകണേ. ബാബയുടെ അനുഗ്രഹങ്ങൾ അവർ ധാരാളം സ്വീകരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ കാരുണ്യ പ്രേമവശത്താൽ അവർ തങ്ങളെ തന്നെ മറക്കുന്നു. ഈ കലിയുഗത്തിൽ ലോകമെമ്പാടും ഓരോ നിമിഷവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഹൃദയാപഹാരിയായ പ്രക്രിയയാണിത്. ഇത് തുറന്ന രഹസ്യം, ദിവ്യ രഹസ്യം, എല്ലാവർക്കും അറിയാവുന്ന രഹസ്യം. ഒരവൻ വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും നിഷ്ണാതനായേക്കാം, പക്ഷേ ഭക്തി മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല. സമസ്ത വേദങ്ങളും വണങ്ങുന്ന വേദപുരുഷനെക്കുറിച്ചുള്ള ഭഗവാൻ ശ്രീ സത്യസായിബാബയെക്കുറിച്ചുള്ള ഈ ജീവിതചരിതം ഒരു വേദമാണ്. ഭക്തിതത്വത്തിൻ്റെ അത്യാവശ്യകതയെ, അതായത് ഈശ്വരനോടുള്ള പരമപ്രേമം എളുപ്പം ഗ്രഹിക്കാൻ ഈ വേദപാരായണം സഹായകമാകും. രാവിലെയും വൈകുന്നേരവും ഈ പുണ്യചരിതം ഉറച്ച ഭക്തിയോടെ സശ്രദ്ധം വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ജീവിതത്തിൽ വേണ്ടതെല്ലാം ലഭിക്കും. ജനന മരണ ചക്രസാഗരം എളുപ്പം കടന്നുപോകാനും സാധിക്കും. കാര്യം ഇങ്ങനെയായിരിക്കെ, ഒരുവൻ ജീവിതത്തിൽ നേരിടുന്ന ലൗകിക പ്രശ്നങ്ങളും ഭഗവത് കൃപയാൽ പരിഹരിക്കപ്പെടും. ഇക്കാര്യത്തിൽ തെല്ലുപോലും സംശയത്തിന് ഇടം കൊടുക്കേണ്ടതില്ല. ബാബ തൻ്റെ ഭക്തരിൽ കരുണയും പ്രേമവും വസിക്കും. അവർക്ക് ആധ്യാത്മിക ആനന്ദവും ലൗകിക സന്തോഷവും നൽകി അവരെ അനുഗ്രഹിക്കും. ബാബ അരുളുന്നു, എന്നെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവനെ ഓർക്കുന്നതിൽ എനിക്കെങ്ങനെ വീഴ്ച വരും? അവിടുന്ന് ഇതുകൂടി അരുളി, എൻ്റെ ജന്മവും കർമ്മവും ദിവ്യമാണ്. ഭഗവാന്റെ ഈ പുണ്യചരിതം വീണ്ടും വീണ്ടും നമുക്ക് പാരായണം ചെയ്യാനാകട്ടെ. വീണ്ടും വീണ്ടും അവിടുത്തെ സ്മരിക്കാനാകട്ടെ.
നമ്മുടെ ഭക്തിയിൽ ഭഗവാൻ പ്രസാദിക്കട്ടെ. ഈ ലോകം മുഴുവനും ഭഗവത് പ്രേമത്താൽ നിമഗ്നമാകുന്ന മഹനീയ ദൃശ്യത്തിന് സാക്ഷിയാകാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് അമരത്വം നേടാനാകട്ടെ. ജയ് സായിരാം. ഭഗവാൻ ശ്രീ സത്യസായി ബാബ വിജയിക്കട്ടെ. ഓം ശ്രീ സത്യസായി പരബ്രഹ്മണേ നമഃ. തപോവനം ശ്രീ സത്യസായി സച്ചരിതം സമാപ്തം. ഓം ശാന്തി ശാന്തി.